നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിളിച്ചു ചേർക്കുന്ന പാർലമെന്റിന്റെ പഞ്ചദിന സമ്മേളനത്തെ കുറിച്ച അഭ്യൂഹങ്ങൾക്ക് ഏറെക്കുറെ വിരാമമായിരിക്കുകയാണ് ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി അജണ്ട നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിനായാണ് സഭ സമ്മേളിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് അടുത്തിടെ തിരഞ്ഞെടുപ്പ് നടന്നതും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതുമായുള്ള സംസ്ഥാനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ പാർലമെന്റ് വരെ ഒറ്റ തിരഞ്ഞെടുപ്പ് അതാണ് ബി ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാണ് ഉരുണ്ടുവീണ് ജയിച്ച് അധികാരത്തിലേറിയവരുടെ പലരുടെയും തലകൾ തെറിക്കുമെന്ന ഭയത്തിലാണ് ജനപ്രതിനിധികൾ അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാതിരുന്ന പല ജനപ്രതിനിധികളും ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഒരു വർഷത്തിനകം അധികാരം നഷ്ടപ്പെടുന്ന പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് ലോക്സഭ നിയമസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമ്പ്രദായത്തിലേക്ക് മാറാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ ശുപാർശകൾ നൽകാനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് മറിച്ച് ഈ ആശയം നടപ്പാക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ പഠിച്ച് ശുപാർശ നൽകാനല്ല മുൻ രാഷ്ട്രപതിയെ തന്നെ ഇതിനായി നിയോഗിച്ചതിന് പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു സമിതിയിലേക്ക് ഇല്ലെന്ന കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയതിൽ അത്ഭുതമില്ല ആലോചിക്കാതെയായിരുന്നു സർക്കാർ എന്നത് ഒരു പ്രശ്നം ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചതു മുതൽ കോൺഗ്രസ് എതിർക്കുന്നതുമാണ് രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന കാരണം പറഞ്ഞ് ഗുലാം നബി ആസാദിനെ സമിതിയിൽ ഉൾപ്പെടുത്തി എന്നാൽ രാജ്യസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഗാർഗെ തഴഞ്ഞു ഇതും കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും തിരഞ്ഞെടുപ്പ് ഒരേ സമയം എന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് എന്നാൽ ബി ജെ പിയിലെ സുശീൽ കുമാർ മോദി അധ്യക്ഷനായ നിയമകാര്യ പാർലമെന്ററി സ്ഥിരം സമിതി കഴിഞ്ഞ മാസം നാലിന് നൽകിയ റിപ്പോർട്ടിൽ പൊതു പട്ടികയെ പട്ടികയെക്കുറിച്ച് ആശങ്ക വ്യക്തമാക്കിയിരുന്നു ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ശുപാർശകൾ നൽകാനുള്ള സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്നോട് ചോദിക്കാതെയാണ് നിയമനം സംബന്ധിച്ച് കത്ത് ലഭിച്ചിട്ടില്ല കത്ത് ലഭിച്ചു കഴിഞ്ഞ് പാർട്ടിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ീക്കമുണ്ടായാൽ അതിനെതിരെ പ്രതിപക്ഷ ഭേദമില്ലാതെ എതിർപ്പ് ഉയരുന്ന സംസ്ഥാനമായിരിക്കും കേരളം നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി മാത്രമായിരിക്കും പിന്തുണ നൽകുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത കാഴ്ചപ്പാടോടെ വോട്ട് ചെയ്യുന്ന പ്രവണതയും കേരളത്തിനുണ്ട് എന്നാൽ കേരളത്തിന്റെ എതിർപ്പ് എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രനയത്തെ തുടക്കത്തിലെ എതിർത്തിരിക്കുകയാണ് ആകെ അഞ്ച് തവണയാണ് കേരളത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു അന്ന് ലോക്സഭയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് വീതം സീറ്റുകൾ ലഭിച്ചു നിയമസഭയിൽ എൺപത് സീറ്റുകളോടെ ഇടതുമുന്നണി അധികാരത്തിലെത്തി ഒരുമിച്ച് നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ ഫലം ഏതാണ്ട് ഒരുപോലെയായിരുന്നു എന്നാൽ അങ്ങനെയല്ലാതെ നടന്ന മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഫലം വ്യത്യസ്തവുമായിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഗാർഗെ ഉൾപ്പെടുത്താതെ മുൻ പ്രതിപക്ഷ നേതാവിനെ സമിതി അംഗമാക്കിയത് പാർലമെന്റിനോടുള്ള അനാദരവാണെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചിരുന്നു നിലവിൽ അഞ്ച് സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റൊന്നും ഒരു തിരഞ്ഞെടുപ്പിന് സജ്ജമല്ല പശ്ചിമബംഗാൾ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അധിക കാലമായില്ല ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് തിരക്കിട്ട ഒറ്റ തിരഞ്ഞെടുപ്പെന്ന തുറുപ്പുകുലാൻ പുറത്തെടുത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പായാൽ പ്രാദേശികമായുള്ള ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തെ തകർക്കാൻ കഴിയുമെന്ന ധാരണയുണ്ട് എന്നാൽ ഒറ്റ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിലൂടെ ജനകീയ വിഷയങ്ങളെ മറക്കാനും ഇല്ലാതാക്കാനും കഴിയുമെന്ന ബി ജെ പിയുടെ തന്ത്രവും ഇതിന് പിന്നിലുണ്ട് ഹിന്ദു രാഷ്ട്രം എന്നതിന് പകരം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബി ജെ പി വലിയ പ്രചാരണ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത